നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചൗ ചൗ എന്നൊരു ഡോഗ് ബ്രീഡിനെയാണ്. കാണുമ്പോൾ ക്യൂട്ടായിട്ട് ഇരിക്കും, പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു ഗാർഡ് ഡോഗാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് പെരുമ്പാറുള്ള കിരൺ ജയൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല കുറച്ച് ലൈനേജസിലുള്ള ചൗ ചൗ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചൗ ചൗ ഡോഗ്സിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ പേര് കിരൺ. ഞാൻ വളർത്തുന്ന അല്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ബ്രീഡ് ചൗ ചൗ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഇനമാണ്. ഇവൻ സ്നോബോൾ, ഇവനിപ്പം 3.5 മാസമായ ഒരു ചൗ ചൗ ആണ്. ഇവൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അപ്പം നമ്മൾ ചൗ ചൗവിൽ മെയിനായിട്ട് വരുന്ന 4 കളേഴ്സുണ്ട്. ഒന്ന് വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ക്രീം കളർ വരുന്നുണ്ട്, പിന്നെ റെഡ് എന്ന് പറയുന്നൊരു കളറിൻ്റെ പല വേരിയേഷൻസ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. പിന്നെ വളരെ റെയറായിട്ട് ബ്ലൂ എന്ന് പറഞ്ഞ കളറും ചോക്ലേറ്റ് എന്ന് പറഞ്ഞ കളറും ഉണ്ട്. ചോക്ലേറ്റ് നമ്മുടെ ഇവിടെ ഇന്ത്യയിലില്ല, ബ്ലൂ വളരെ റെയറായിട്ട് ഉണ്ട്. ബ്ലൂ കളർ എന്ന് പറയുന്നത് തന്നെ വളരെ കോസ്റ്റ്ലി ആണത്. കിരഞ്ചട, നമ്മുടെ ഈ ചൗ ചൗ എന്ന് പറഞ്ഞൊരു ബ്രീഡ് നമ്മുടെ കേരളത്തിൽ അധികം ഫെമിലിയർ അല്ല. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് കാറ്റഗറി വരുന്നൊരു ഡോഗാണ്? ഇപ്പോൾ ചൗ ചൗ നമുക്ക് കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡോഗ് ആണെങ്കിലും ഇവൻ അത്യാവശ്യം അഗ്രസീവ് ലൈനേജ് ഉള്ള ഒരു ബ്രീഡാണ് ചൗ ചൗ. നല്ലൊരു ഗാർഡ് ഡോഗാണ്, കാരണം ഇവനിപ്പം 3.5 മാസം ആയിട്ടുള്ളൂ. എന്നാൽ പോലും ഇവൻ പുറത്തുനിന്ന് സ്ട്രേഞ്ചേഴ്സ് വരുമ്പം ഇവൻ ഇപ്പോഴേ കുറയ്ക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ബ്രീഡുമാണ്. ഒരിക്കലും ഓണേഴ്സിനെതിരെ തിരിയോ അങ്ങനെ ഒരു രീതിയില്ല, പക്ഷേ ജനറലി അഗ്രസീവ് ഡോഗാണ്. കാരണം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ഉള്ളൊരു ഡോഗാണ് ചൗ ചൗ. അപ്പം അവൻ ഒരു പരിധി കൂടുതൽ പുതിയ ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ഡോഗാണ്. ചേട്ടാ, ഇതിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻഡോർ ഡോഗാണോ അതോ നമുക്ക് ഔട്ട്ഡോർ ഡോഗാണത്? ജനറലി വളരെയധികം വർക്കൗട്ട് വേണ്ടാത്ത ഒരു ഡോഗാണ് ചൗ ചൗ. പൊതുവേ ഇത്തിരി മടിയന്മാരുമാണ്. അപ്പോൾ അവർക്ക് നമുക്ക് ശരിക്കും ഇൻഡോറായിട്ട് വളർത്താനാണെങ്കിലും, നമുക്കൊരു ഔട്ട്ഡോർ പെറ്റായിട്ട് വളർത്താനാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പ്രത്യേകിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ വളർത്താനാണെങ്കിലും യാതൊരു കുഴപ്പമില്ല, കാരണം അധികം സ്പേസ് വേണ്ടാത്തൊരു ഡോഗുമാണ്. പിന്നെ നമുക്ക് ഈ അകത്തേക്ക്, ഞങ്ങൾക്ക് ഇപ്പം വീടിൻ്റെ അകത്താണ് ഡോഗ്സിനെ രാത്രിയാകുമ്പം വീടിൻ്റെ അകത്തേക്കാണ് ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ ഹെയർ ഈ പറഞ്ഞ പോലെ ഒരു ചെറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഹെയർ ആയതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഹെയറിൻ്റെ ഡിസ്റ്റർബൻസും നമുക്ക് വരാറില്ല. ഇപ്പോൾ ഷെഡിങ് ജനറലി കമ്പയർ ടു ബാക്കി ബ്രീഡ്സ് വെച്ച് നോക്കുമ്പോൾ ഷെഡിങ് വളരെയധികം കുറവാണ്. പിന്നെ ഒന്നാമത് ഈ ചെറഞ്ഞ് നിൽക്കുന്ന ഹെയർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡെഡായിട്ടുള്ള ഹെയർസ് റിമൂവ്, അതിങ്ങ് കടന്ന് ഈ ജട പിടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഒരിക്കലും ചോദിച്ചില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൻ്റെ അകത്തും വളർത്താം. ചേട്ടാ, ഇതിൻ്റെ ഒരു നമുക്കൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ഹൈറ്റ് അങ്ങനെ വെയിറ്റ് അങ്ങനെയൊക്കെ നോക്കുമ്പം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഗ്രോത്ത് പീരീഡ് വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരോ. ഇപ്പം ശരിക്കും ഒരു അഡൽട്ടിൻ്റെ വെയിറ്റ് വന്ന് 25 kg ആണ് വരുന്നത്. അപ്പോൾ തന്നെ ഒരു വലിയ ഡോഗ് അല്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഹെയർ ഇങ്ങനെ ചെറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ശരിക്കും നമുക്ക് വളരെ വലിയൊരു ഡോഗാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഹൈറ്റും വന്ന ഇപ്പം നമ്മുടെ ഒരു മുട്ടുകാലിൻ്റെ ഒക്കെ അത്രയും ഹൈറ്റാണ് ഈ ഡോഗ് എന്ന് ശരിക്കും ഹൈറ്റുള്ളൂ. പക്ഷേ ഈ രോമത്തിൻ്റെ അതിൽ ഹൈറ്റും നമുക്ക് നന്നായിട്ട് തോന്നുന്ന ഒരു ബ്രീഡാണ് അത്. കിരഞ്ചട്ട, ഈ ഒരു ബ്രീഡ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് പറ്റിയൊരു ബ്രീഡാണോ? നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഡോഗിനെ കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇപ്പം ഇവനെ ഡൽഹിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. പക്ഷേ അവരൊക്കെ വന്നപ്പോൾ മുതൽ നമ്മുടെ ക്ലൈമറ്റായിട്ട് വളരെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവിടുത്തെ ഒരു ക്ലൈമറ്റ് അല്ല നമ്മുടെ നാട്ടിൽ, അപ്പോൾ ചൂടിച്ചിരി കൂടുതലാണ്, ചൂട് കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഇവിടെ വരുമ്പം സ്കിൻ ഇൻഫെക്ഷൻസും ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ജനറലി ഹെയർ ഉള്ള ബ്രീഡ്സിന് പൊതുവേ ഒരു പ്രൊട്ടക്റ്റീവ് കവറായിട്ടാണല്ലോ ഈ ഹെയർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ഇപ്പം നല്ല വേനൽക്കാലത്തൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൽ AC ഒക്കെ ഇട്ടാൽ ഒന്ന് AC കിടക്കാൻ ഒരു താല്പര്യം കാണിക്കും എന്നല്ലാതെ, അല്ലാത്ത സമയത്തൊക്കെ രണ്ടു ഡോഗ്സും ഫുൾ ടൈം മുറ്റത്താണ്. അവർക്ക് അങ്ങനെ ഒരു തണുപ്പ് അങ്ങനെ വലിയ കുഴപ്പമില്ല, നന്നായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട്. ചില അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ ഈ ഡോഗ്സിനെ വേറെ ആരും ശ്രദ്ധിച്ചത് എൻ്റെ ഒരു നാക്കാണ്, അത് കറക്റ്റ് കളർ എന്ത്, ബ്ലാക്ക് ആണോ അത് ബ്ലൂ ആണോ? അത് ബ്ലൂ ടങ്ക് എന്ന് പറയും, ബ്ലാക്ക് ടങ്ക് എന്നും പറയാറുണ്ട് ആൾക്കാർ. അതായത് കറുത്ത നാക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ചൈനീസ് ബ്രീഡിൽ ചൗച്ചവും പിന്നെ ഷാർപ്പായി എന്ന് പറഞ്ഞ ഒരു ബ്രീഡിൽ മാത്രമാണ് ഈ ബ്ലൂ ടങ്ക് എന്നാണ് പറയുന്നത്. ബ്ലൂ ടങ്ക് ജനറലി വരുന്നത്, അതാണ് ഈ ബ്രീഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ടീത്തുകളുടെ എണ്ണമാണ്. സാധാരണ ഡോഗിസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽക്കാൾ കൂടുതൽ ഷാർപ്പായിട്ടുള്ള ടീത്തുമാണ്, ടീത്തിൻ്റെ എണ്ണവും കൂടുതലാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കാല്, ബാക്കിലത്തെ 2 കാലുകൾ കുറച്ചും കൂടി സ്റ്റിഫ് ലെഗാണ്. അപ്പോൾ ഈ ഒരു മുയൽ ചാടുന്ന പോലെയാണ് ഇത് ചാടിച്ചാടിയാണ് പോകുന്നത്. അപ്പം നല്ല രസം, വ്യത്യാസം മൂവ്മെൻറ്റിൽ എപ്പോഴും അല്ല, ഇപ്പോൾ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴൊക്കെ 2 കാലും വെച്ച് ചാടിച്ചാടി, നല്ല രസമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചില അതുപോലെ തന്നെ ഈ ഒരു ബ്രീഡ് നമ്മുടെ കേരള ക്ലബ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് ആണോ ഈ ബ്രീഡ്?
അതെ, കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് ആയിട്ടുള്ള ബ്രീഡാണ് ഇത്. ഇപ്പൊ നമ്മുടെ ഡോഗ് തന്നെ ഡോഗ് ഷോയ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ്, മിക്ക റിങ്ങിലും വിന്നിങ് ഉള്ളതാണ്. അവനിപ്പോ 2 CC അടിച്ചിരിക്കുവാണ്. പിന്നെ അതില് ഒരെണ്ണം പപ്പി സ്റ്റേജിലുള്ള CC ആണ്. അപ്പൊ മൊത്തം 3 CC ഉണ്ട് അവന്. പിന്നെ BOB എല്ലാ ഡോഗ് ഷോസിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ കുറച്ച് നാളുകളായിട്ട് ഷോസ് ഇല്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. കിഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഈ സ്നോബോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഡോഗ് ഇപ്പൊ 3.5 വയസ്സായെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ ലൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇവൻ നമ്മൾ ഡൽഹിയിൽ നിന്നാണ് എടുത്തത്. അപ്പൊ ഡൽഹിയിലെ മനോജ് സിംഗ് എന്ന് പറഞ്ഞ ബ്രീഡന്റെ കയ്യിൽ നിന്നാണ് എടുത്തത്. അപ്പൊ പുള്ളിയുടെ കയ്യിൽ സിംബ എന്ന് പറഞ്ഞ ഒരു ഡയറക്റ്റ് ചൈന ഇമ്പോർട്ട് ഉണ്ട്. അവന്റെ ഡയറക്റ്റ് കുട്ടിയാണിത്. മദർ സൈഡ് എന്ന് പറയുന്നതും ലിയോ എന്ന് പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ട് ഉണ്ട്. ലിയോയുടെ ഡോട്ടറാണ് ഇവന്റെ മദർ. നല്ലൊരു ലൈനേജ് നോക്കി എടുത്തതാണ്. ലൈനേജ് മാത്രമല്ല, ഈ ഒരു കളറ് വൈറ്റ് കളറ് വളരെ റയർ ആയിട്ടാണ് കിട്ടാറ്. പിന്നെ ഒരിക്കലും ചൗച്ചോല് വൈറ്റ് എന്ന് പറഞ്ഞാലും ഫുൾ വൈറ്റ് ഉണ്ടാവില്ല. എപ്പോഴും അതിന്റെ ചെവിയില് ഒരു ക്രീമിഷ് കളറും പിന്നെ മേത്തൊക്കെ ഒരു ചെറിയ ഷെയ്ഡ് എപ്പോഴും ഉണ്ടാവും. അല്ലാതെ നമ്മള് ഇപ്പൊ പോംറേനിയനിലൊക്കെ കാണുന്ന പോലെ ഒരു പ്യുവർ വൈറ്റ് ഒരിക്കലും ചൗച്ചോലില്ല. ജനറലി 2 ടൈപ്പ് വെറൈറ്റി പറയാറുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലത്തെ നമ്മുടെ ലോങ് കോട്ടും പിന്നെ കുറച്ച് കേർലി ആയിട്ടുള്ള ഒരു തിക്കോട്ട് എന്ന് പറഞ്ഞ് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന നല്ല കോട്ടുള്ള ഈ ലോങ് കോട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മുടെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. മീൻസ് അത് ഈ പുറത്തൊക്കെ ഉള്ള ചില സൈറ്റുകളിൽ മാത്രമേ അതിന്റെ റെഫറൻസും കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ ജനറലി ഈ ഒരു ഹെയർ ലെങ്ത് ഉള്ള ബ്രീഡ് തന്നെയാണ് കൂടുതലുണ്ട്. പിന്നെ ഇതിന്റെ ടെയിലിന് എന്തെങ്കിലും പ്രത്യേകത? അതായത് വാല് എപ്പോഴും വളഞ്ഞിരിക്കുന്ന വാലായിരിക്കും. ഇപ്പൊ ഇവന്റെ പപ്പി ഏതാണ് ഇവന്റെ അത്ര അങ്ങ് അറിയാറായിട്ടില്ല. ഇതിങ്ങനെ വളഞ്ഞു മുട്ടി ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ടെയില് അങ്ങനെ ഒരു നല്ല രസമാണ്. അപ്പൊ ടെയിൽ ഇങ്ങനെ ഓടുമ്പോഴൊക്കെ ഇങ്ങനെ ടെയില് നല്ല രസമായിട്ട് ഇങ്ങനെ കിടന്ന് വാഗ് ചെയ്യും. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ചൗച്ചോല് 2 ഡിഫറെന്റ് ലൈനേജസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് റഷ്യൻ ലൈനേജും ചൈനീസ് ലൈനേജും. രണ്ടിപ്പോ നമ്മൾ റോട്ടിലൊക്കെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറയുന്ന പോലെ അവര്. ഇപ്പം ചൈനീസ് ലൈനേജിൽ വരുമ്പോൾ കുറച്ചും കൂടി ഹെവി ഹെഡ് ആയിരിക്കും, പഞ്ചിങ് കൂടിയ ഹെഡ് ആയിരിക്കും. റഷ്യൻ ലൈനേജിൽ വരുമ്പോൾ കുറച്ചും കൂടി റൗണ്ട് ഹെഡ് ആയിരിക്കും. അതേപോലെ ഹെയർ ലെങ്ത് കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇതിൽ വരും. ഇപ്പൊ നമ്മുടെ മെയില് അഡൽ ഡോഗ് ഉള്ളത് വന്ന് അവൻ റഷ്യൻ ലൈനേജും ഇവൻ വന്ന് ചൈനീസ് ലൈനേജുമാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോബോളിന്റെ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത ഡോഗിനെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. അപ്പൊ ഇവനാണ് നമ്മുടെ മെയില്. അവനിപ്പം 2.5 വയസ്സായി. ഞങ്ങൾ ബണ്ണി എന്നാണ് വിളിക്കുന്നത്. ഇവനാണ് റഷ്യൻ ലൈനേജ് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവനെ നമ്മൾ എടുത്തത് ബാംഗ്ലൂരിൽ സിംഹ കെനൽസ് എന്ന് പറഞ്ഞ് കിരൺ ഗൗഡ എന്ന് പറഞ്ഞ ബ്രീഡറിൻ്റെ കയ്യിൽ നിന്നാണ് ഇവനെ നമ്മൾ എടുത്തത്. അപ്പോൾ ഇവൻ ഡോഗ് ഷോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം വിന്നിങ്സ് ഉള്ള ഒരു ഡോഗാണ്. പിന്നെ ഇവൻ നമ്മളിപ്പം ഇവൻ്റെ 1 ലിറ്ററൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ 1 ലിറ്ററിലുള്ള കുട്ടി തന്നെ ഇപ്പം 1 വയസ്സ് കഴിഞ്ഞു. ഇവൻ്റെ പിന്നെ ഇവനാൾ ഇച്ചിരി ടെമ്പറുകാരനാണ്. അവനങ്ങനെ അത്ര പുറത്തുള്ള ആൾക്കാരുമായിട്ടൊന്നും അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളല്ല. മെയിനായിട്ട് ഇവൻ റഷ്യൻ ലൈനേജാണെന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യൻ ലൈനേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു ഫേസ് കണ്ട അവനങ്ങനെയൊന്നും ഇഷ്ടമല്ല അവനാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരാളും കൂടി അടുത്തുള്ളപ്പോ അടുത്തുള്ള നമ്മളും ഇവിടെ കൂടെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇവരുടെ ക്യാരക്ടർ പ്രെഡിക്റ്റബിൾ ഒക്കെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് പെട്ടെന്ന് നല്ല ടെമ്പർമെന്റ് ഉള്ള ഒരു ബ്രീഡാണ്. പക്ഷെ നമ്മൾ വീട്ടുകാരോട് എന്നാൽ ആ ഒരു പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറിനെക്കാളും കൂടുതൽ അവരുടെ ഒരു ടെമ്പർമെന്റ് അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്. ഒരു ഓണർ പ്രൊട്ടക്ഷനെക്കാളും കൂടുതൽ അവരുടെ ഒരു ടെമ്പർമെന്റ് ക്യാരക്ടർ ആണ് മെയിൻ ആയിട്ട് അതിൽ നിൽക്കുന്നത്. ഇപ്പം ഇവൻ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ കുറയ്ക്കാനൊന്നും നിൽക്കില്ല. അവൻ പോയി കടിക്കും, ഡയറക്റ്റ് കടിക്കും. പുറത്തുനിന്ന് സ്ട്രേഞ്ചേഴ്സിനെ ഒരു രീതിയിലും പുള്ളി ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ കുട്ടികളുണ്ട് വീട്ടിൽ, അപ്പൊ അവരുമായിട്ട് ഇവന്റെ അല്ല, നമ്മുടെ വീട്ടിലെല്ലാവരുമായിട്ടും വളരെ ഫ്രണ്ട്ലിയാണ്. കുട്ടികളൊക്കെ ആയിട്ട് അന്ന് ഇവനെ കൊണ്ടുവരുമ്പം കുട്ടികൾക്ക് 2.5-3 വയസ്സൊക്കെയാണ് ഉള്ളു. ആ സമയത്തൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ പ്ലേഫുൾ ആണ്. ഇപ്പൊ നമ്മുടെ പുതിയ കൊണ്ടുവന്നിരിക്കുന്ന സ്നോ ബോളിനൊക്കെ ആയിരുന്നു കുട്ടികൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതിന് അതിനെ എടുത്ത് നിലത്തിട്ട് എറിഞ്ഞ് ഉരുട്ടി വളർത്തിയാണ് കളിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ റഷ്യൻ ടൈപ്പ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ ഒരു ഹെയറും കാര്യങ്ങളും ഇച്ചിരി മറ്റുള്ളതിനെ. നമുക്ക് ജനറലി ചൈനീസ് ലൈനിൽ വളരെ റയർ അല്ല, എന്നാലും വളരെ കുറവാണ് ഹെയർ ലെങ്ത് കൂടുതൽ. ആ ഒരു ഹെയർ ലെങ്ത് എപ്പോഴും റഷ്യൻ ലൈനേജിലാണ് കിട്ടുന്നത്. എന്നാൽ ഹെയർ ലെങ്ത് ഉള്ള ടൈപ്പ് റഷ്യൻ ലൈനേജ് ഐ മീൻ സോറി ചൈനീസ് ലൈനേജ് ഡോഗ്സും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന സിംബ എന്ന് പറയുന്നത് അവൻ ഇതേപോലെ തന്നെ നല്ല ഹെയർ ഉള്ള
ചൈനീസ് മെയിൽ ആണ്. ഇപ്പം കുറെ അത്യാവശ്യം നല്ല ഹെയർ ഉള്ള ടൈപ്പ് ചൈനീസ് ബ്രീഡ്സ് ചൈനീസ് ലൈൻ ഡോഗ്സും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കാണുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു സിംഹത്തിന്റെ ലുക്ക്. അതെ 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 അതെ, ഇത് ചൈനീസിലാണെങ്കിൽ അവര് ലയൺ ഡോഗ് എന്നാണ് അവരതിനെ ഇതിനെ വിളിക്കുന്നത്. കാരണം ഇവന്റെ ഒരു ഹെയർ ഈ ഒരു ഇതിലേക്ക് ഡെവലപ്പ് ആയത് ശരിക്കും ഒരു ഒന്നര വയസ്സിനൊക്കെ ശേഷമാണ് ഹെയറിന് ഇത്രയും ലെങ്ത്തും കാര്യങ്ങളും വന്നത്. പിന്നെ എപ്പോഴും ഹെയറിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചും നമ്മൾ എങ്ങനെയൊക്കെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നു എന്നതിനനുസരിച്ചും ഇരിക്കും. അതിന് പുറമെ ഈ ജനറലി ഹെയർ ഉള്ള ബ്രീഡ്സിന് എപ്പോഴും ഈ ഒമേഗ 3 ഒമേഗ 6 കണ്ടൻസ് ഉള്ള എന്തെങ്കിലും ഒരു സപ്ലിമെന്റും കൂടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു സ്കിൻ കണ്ടീഷൻ ആണെങ്കിലും ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ അത് പല നല്ല കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കൊടുക്കുകയാണ് ചെയ്യാറ്. ഈ ഗ്രൂമിങ് എത്ര ദിവസം കൊണ്ടുപോയാണ് ചെയ്യുന്നതിന്? ഗ്രൂമിങ് നമ്മളൊക്കെ ഡെയിലി ഗ്രൂം ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കൊരു 2 ദിവസത്തിലോ കൂടുമ്പോഴെങ്കിലും നമുക്ക് ഗ്രൂം ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജട പിടിക്കുന്ന ഒരു പ്രോബ്ലം ഇതിന് ജനറലി ഇല്ല. പക്ഷേ ഈ ചെവിയുടെ പുറകിലും ഈ ഹൈൻഡ് ലെഗ്സിൻ്റെ പുറകിലും ഹെയറിന് ഭയങ്കര ലെങ്ത് ആണ്. നമ്മളിപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം ഇത്രയും നീളം ഉണ്ട് അവൻ്റെ ഹെയറിന്. അപ്പം ആ ചെവിയുടെ അവിടെയും ഈ കാലിൻ്റെ പുറകിലും ചിലപ്പം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ജട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ജട പിടിച്ചാലും നമുക്കത് പെട്ടെന്ന് റിമൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒന്ന് ഈ ഡെഡ് ഹെയർസ് വന്നാണ് ഈ ജട ശരിക്കും പിടിക്കുന്നത്. ടാങ്കിൾസ് ശരിക്കും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. പക്ഷെ അപ്പോൾ ആ ഒരു ചെവിയുടെ പുറകിലും കാലിൻ്റെ പുറകിലും എങ്കിലും നമ്മൾ ഡെയിലി ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് വിടണം. ഇവൻ്റെ പേര് സാക്ക്. ഇവനിപ്പോൾ 2.5 മാസം ആയിട്ടുള്ളൂ. ഇവൻ ഒരു ഇന്ത്യൻ ചാമ്പ്യൻ്റെ ഡയറക്റ്റ് കുട്ടിയാണ്. യാഷ് കെനൽസിൻ്റെ ലൈനാണ് ഇവനുള്ളത്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ കുറച്ച് ഡിഫറെൻ്റ് കളറാണ്. സാധാരണ നമ്മൾ പറയാറുള്ള കളേഴ്സിന് ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ ഇവൻ്റെ ലൈറ്റ് റെഡ് എന്നാണെങ്കിലും ഇവനൊരു സ്ലൈറ്റിഷ് ഒരു ഗ്രേ ടച്ചുള്ള ഒരു കളറാണ്. ആ ഒരു നല്ല രസമാണ്. പിന്നെ ചെവി പൊങ്ങിയിരിക്കുന്നുണ്ട്. ശരിക്കും ചവച്ചോൻ്റെ ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ചെവി പൊങ്ങിയിരിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ വളരെ റെയറായിട്ട് അതിൻ്റെ ചെവി പൊങ്ങാറുള്ളൂ എല്ലാത്തിൻ്റെ. കാരണം ഈ ഹെഡിൻ്റെ വലിപ്പം കാരണം ഈ ഹെയറിൻ്റെ തിക്നെസ് കാരണം മിക്കതും ചെവി താഴേക്ക് ചാടി കിടക്കാറുണ്ട്. അപ്പോൾ ചെവി പൊങ്ങിയിരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ചേട്ടാ ഇതിൽ ഇത്രയും ഹെയർ ഉള്ള ബ്രീഡാണ്, ഇതിനിടയ്ക്ക് ചേട്ടൻ ഇതിനെ ട്രിം ചെയ്യാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ഹെയർ? ഞാൻ മെയിനായിട്ട് ഡോഗ് ഷോസിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഫുൾ കോട്ടിൽ തന്നെയാണ് നിർത്താറ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ തന്നെ കുറച്ച് ഫീമെയിൽ ഡോഗ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കളേഴ്സിലുള്ള ഫീമെയിൽ ഡോഗ്സ് എൻ്റെ കയ്യിലുണ്ട്. മീൻസ് എൻ്റെ കയ്യിലായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലായിട്ടുണ്ട്. റെഡുണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ക്രീം കളറും ഫീമെയിലുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഫീമെയിൽസിനൊന്നും നമ്മൾ അങ്ങനെ ഫുൾ കോട്ടിൽ എല്ലാത്തിനെയും നിർത്തിയിട്ടില്ല. ചിലത് ഫുൾ കോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫീമെയിൽസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കണം, ഇതിൻ്റെ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജനറലി ബ്രീഡിങ്ങിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ കുട്ടികൾ നമുക്ക് ലൈവായിട്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ അങ്ങനെ? കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ജനറലി അങ്ങനെ ഒരു ചെറിയ ബ്രീഡ്സ് ആണല്ലോ. അപ്പം ചെറിയ ബ്രീഡ്സിൻ്റെ വരേണ്ടതായ എല്ലാ കോംപ്ലിക്കേഷൻസും വരാറുണ്ട്. ഇപ്പം പപ്പി സൈസ് ഭയങ്കര ഹ്യൂജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കേസിൽ നമുക്ക് കുട്ടികളിങ്ങനെ വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നോർമൽ ഡെലിവറി ഒക്കെയാണ് നടക്കാറ്. സിസറിനൊന്നും നമുക്ക് വേണ്ടി വരാറില്ല. പക്ഷെ നമ്മൾ ഡോഗിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെയറും മൾട്ടിവൈറ്റമിൻസും കാര്യങ്ങളും കെയറും നമ്മൾ കൊടുക്കണം. കാരണം അവന് ആ ഒരു ഡെലിവറിയുടെ സമയത്ത് ഡോഗിന് അതിനുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവണം. ചിലപ്പോൾ ഈ ഒരു ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ബ്രീഡാണോ അതോ കുറച്ച് ഫുഡ് മതി തന്നെ? ചൗച്ചോ ജനറലി വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ബ്രീഡാണ്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അഡൽറ്റ് വെയിറ്റ് വന്ന് 25 കിലോയെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണമാണത് കഴിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ മെയിൽ ഡോഗ് ആണെങ്കിൽ അവനങ്ങനെ അത്ര വലിയ നോൺ വെജ് ഒന്നും താല്പര്യമുള്ള ഒരാളല്ല. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ ചോറും കറിയുമാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നവനാണെങ്കിലും നോൺ വെജ് വലിയ താല്പര്യം പുള്ളിക്കില്ല. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ ഇപ്പോഴേ നിർബന്ധിച്ച് മറ്റവന് ഒട്ടും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് കൊടുക്കുന്നതാണ്. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം വീട്ടിൽ നമ്മുടെ ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന മക്രോണി ബിസ്ക്കറ്റ് ആണ്. പാക്കറ്റ് ഫുഡ് ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന ബ്രീഡാണ്. അതെ, സുഖമായിട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ചേട്ടാ ഇതിൻ്റെ ഒരു പ്രൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് പ്രൈസ് അല്ലെന്നുണ്ട് അപ്രോക്സിമേറ്റ് പ്രൈസ് എത്ര വരാറുണ്ട് ഇതിന്? നമുക്കൊരു നമുക്ക് ഇതിനു മുമ്പ് നമുക്ക് ലിറ്റർ ആയ പപ്പീസിനെയൊക്കെ നമ്മൾ ഒരു 50,000 ആ റേഞ്ചിലാണ് നമ്മൾ പപ്പീസിനെ കൊടുത്തത്. ആ ഒരു റേഞ്ച് ഉണ്ട് ഇതിൻ്റെ പപ്പീസ്. ഇതുപോലെ ഇതിൻ്റെ കൂടുതൽ ആവശ്യക്കാർ എങ്ങനെയുള്ളവരാണ് ഈ പപ്പി ആവശ്യപ്പെട്ട് വന്നിട്ടുള്ള ചേട്ടൻ്റെ അടുത്ത്? നമുക്കിപ്പോൾ എല്ലാ തരം ആൾക്കാരും എടുത്തിട്ടുണ്ട്. ഇപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്നവരെടുത്തിട്ടുണ്ട്. ഈവൻ വലിയ എസ്റ്റേറ്റിൽ
വരെ കൊണ്ടുപോയിട്ട് അവർ മീൻസ് ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ വലിയ എസ്റ്റേറ്റിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇത് ഒരേ സമയത്ത് നമുക്ക് നന്നായിട്ട് കടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ബ്രീഡും ആണ്, എന്നാൽ അതേ സമയത്ത് നല്ല ഗാർഡിങ്ങും ആണ് എന്നതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. ചേട്ടനിപ്പം കുറേ വർഷമായിട്ട് ഈ പറയുന്ന ചവച്ചോ എന്ന ബ്രീഡിനെ വളർത്തുന്നു, ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മ നോക്കണം, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ട് ഇതിന്? പോരായ്മ എന്ന് പറയുന്നതിൽ എനിക്കങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ബ്രീഡ്സിനെ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട്, സെയിൻറ്റ് ബെർണാർഡ്, അമേരിക്കൻ പുള്ളി, ബുള്ളിക്കുത്തയൊക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ അവരിൽ നിന്നൊക്കെയുള്ള ഒരു മെയിൻ ചൗച്ചോവിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളാണ് അവരുടെ ലോകം. പ്രത്യേകിച്ച് റോട്ടും അമേരിക്കൻ പുള്ളി എന്നൊക്കെ പറഞ്ഞ ലോയൽറ്റിയുടെ അങ്ങ് എൻ്റെ ആണ്. അതെ, ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് ഇവര് നിൽക്കുന്ന അതാണ് ലോകം. ആ ലോകത്തിൽ നമ്മൾ കുറച്ചുപേരുണ്ടെന്നുള്ളതാണ് ആ ഒരു എന്താ ഇപ്പൊ പറയുന്നത്, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലവ് എന്ന് പറയുന്ന അതല്ല. അവ ഭയങ്കര ഇൻഡിപെൻഡന്റ് ക്യാരക്ടേഴ്സ് ആണ് ചൗച്ചു. ഇപ്പൊ അവരിപ്പ എന്റെ ഡോഗ് തന്നെ ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ മാത്രമാണ് അവൻ ഓടി വന്ന് കരഞ്ഞ് സ്നേഹം കാണിക്കുകയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ ഒന്ന് പുറത്തു പോയിട്ട് വന്നാൽ പോലും അവൻ അവര് വലിയ കുഴപ്പമില്ല, അവൻ അവനെ കാര്യം നോക്കിയാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു ലെവലിലാണ് അവർ എപ്പോഴും നിൽക്കുള്ളൂ. ആ ഒരു പ്രത്യേകത നമ്മള് പലപ്പോഴും നമുക്ക് ഒരു മിസ്സിംഗ് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഈ റോട്ടിനെ, അമേരിക്കൻ പുള്ളിനെ ഒക്കെ വളർത്തിയിട്ടുള്ളത്, കാരണം അതൊക്കെ എന്ന് പറയാൻ അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ആണ് ഉള്ളൂ എന്ന ഒരു ഇത് ചിലപ്പോൾ മിസ് ചെയ്യാറുണ്ട്. അതേ ഉള്ളല്ലേ. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇവനെ നോക്കുമ്പോ എന്റെ മദറിനൊക്കെ ഏറ്റവും ഇപ്പൊ ഇഷ്ടം ഇവരെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നോക്കാനും ഇപ്പം അതുകൊണ്ട് അത്ര എളുപ്പാ. ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയമാണെങ്കിലും ഈ മറ്റേന്ന് വെച്ചാൽ നമ്മളെ വലിച്ചുകൊണ്ട് പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവരിപ്പോ നടക്കാൻ കൊണ്ടുപോവാണെങ്കിൽ തന്നെ അവര് ആ ഒരു രീതിയിൽ നടന്നു. ഇപ്പൊ വഴിയിൽ എന്തെങ്കിലും പൂച്ചേനെ കണ്ടാലും അങ്ങനെ കണ്ടാലും ഒന്നും വലിച്ചുകൊണ്ട് ഓടും, അതൊന്നും ചെയ്യത്തില്ല. കിരഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ശൗചവനെ വളർത്തുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്? അതായത് ഇവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? സോ ജനറലി ചൗച്ചു ഒരു ഭയങ്കര ട്രഡീഷണൽ ബ്രീഡാണ്. അതായത് പണ്ട് മുതലേ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ ജനറലി അസുഖങ്ങൾ വളരെ കുറവാണ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കിൻ ഇൻഫെക്ഷൻസ് പൊതുവെ വളരെ റെയറായിട്ടേ വരാറുള്ളൂ. എന്നാൽ പോലും നമ്മളത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയർ ഉള്ള ബ്രീഡുകളിൽ ജനറലി സ്കിൻ ഇൻഫെക്ഷൻസ് കുറവാണെങ്കിലും ഒന്ന് വന്നു പോയാൽ നമുക്ക് ഭയങ്കര പാടാണ് അത് കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഏർലി ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് ക്യൂർ ചെയ്യാം. പിന്നെ ചൗച്ചോല് ജനറലി സ്കിൻ കംപ്ലയിൻസ് വളരെ റെയറാണ്. പിന്നെ ഇതിന് വരാവുന്ന രണ്ട് മൂന്ന് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഹിപ്പ് ബാക്കിലത്തെ ലെഗ്, ഹൈൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫാണ്. അപ്പോൾ ഹിപ്പ് ഡിസ്പ്ലേസിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ജനറലി ഇതിൽ വരുന്നത്. പിന്നെ ഈ കണ്ണിൻ്റെ ചില കംപ്ലയിൻസും വരാറുണ്ട്. അത് പക്ഷേ ഒരു ചൗച്ചുവിൻ്റെ ഒരു ജനറലായിട്ടൊരു ഡിസീസിനെക്കാളും കൂടുതൽ അതൊരു ലൈനേജ് കംപ്ലയിൻ്റ് ആണ്. ചില പർട്ടിക്കുലർ ലൈനേജസ് പ്രത്യേകിച്ച് ഈ ചൈനീസ് ലൈനേജ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഹെഡ് കുറച്ചും കൂടി ഹെവിയാണ്. അപ്പോൾ നമ്മൾ ആ അതൊന്ന് നോക്കിയെടുത്തില്ലെങ്കിൽ, ആ ഒരു ലൈനേജ് കംപ്ലയിൻ്റ് ഇല്ലാത്ത ലൈനേജ് നോക്കിയെടുത്തില്ലെങ്കിൽ ഈ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ വന്ന് ഇതിൻ്റെ ഹെയർ ഒരഞ്ഞ് കാഴ്ച നഷ്ടപ്പെടാൻ വരെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ അതൊരു ലൈനേജ് ഡിസീസ് ആണ്, നമ്മളത് നോക്കി അറിയാവുന്ന ലൈനേജിൽ നിന്ന് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂസ് ഒരിക്കലും വരില്ല. ചേട്ടാ, അതുപോലെ ഈ ഒരു പപ്പിയുടെ സെലക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൗച്ചോവിൻ്റെ? ഓക്കെ, നമ്മൾ ഒരു ചൗച്ചോ പപ്പീനെ സെലക്ട് ചെയ്യുമ്പം ഏറ്റവും ആദ്യം നമ്മൾ ബാക്കി പപ്പീസിനെ നോക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഹെയർ കണ്ടീഷൻസും ഹെഡും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചൗച്ചോയിൽ ഒരു വളരെ പ്രത്യേകത, നമ്മൾ ലൈനേജും കൂടി ഒന്ന് നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് അണ്ണത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഷാർപ്പൈ എന്ന് പറഞ്ഞൊരു ബ്രീഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഷാർപ്പൈ ആയിട്ട് മിക്സ് ബ്രീഡിങ് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി ഒരു ഹെവി ലുക്കിലേക്ക് വരുന്ന രീതിയിൽ ചില മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. അപ്പോൾ പപ്പീസിനെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും, പക്ഷെ അതൊരു വളർന്ന് ഒരു ഏജ് കഴിയുമ്പോഴേക്കും ആയിരിക്കും അതിൻ്റെ പല ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നങ്ങളും അതിൽ വരുന്നത്. കാരണം എപ്പോഴും ഒരു മിക്സ് ബ്രീഡിങ്ങിൽ ചിലപ്പം രണ്ട് ഡോഗ്സിൻ്റെയും രണ്ട് ബ്രീഡിൻ്റെയും ഗുണങ്ങൾ കിട്ടാം, ചിലപ്പോൾ രണ്ടിൻ്റെ ദോഷങ്ങൾ കിട്ടാം എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം.